എല്ലാവർക്കും ബിഫോർ സിവിലിൻ്റെ റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം റെയിൽവേ എൻജിനീയറിങ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൽ ഹൈവേ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു എന്ത് റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഓവർസിയർ ലെവലിൽ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വിഭാഗമാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ചില സമയത്ത് അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എക്സാമുകൾക്കും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ചില സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ ഹൈവേ എഞ്ചിനീയറിങ്ങിൽ നിന്നോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കുറയുന്ന സമയത്ത് റെയിൽവേ എഞ്ചിനീയറിങ്ങിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നതും നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റെയിൽവേ എൻജിനീയറിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് റെയിൽവേ എൻജിനീയറിങ്ങിൻ്റെ ഒരു മൊത്തത്തിൽ ചെറിയൊരു ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജനറലായിട്ടുള്ള കുറച്ചൊരു കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിടക്കാം അതിൻ്റെ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് കിടക്കാം അപ്പോൾ അല്ലേ നമ്മൾ പഠിക്കുന്നത് ആരെക്കുറിച്ചാണ് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് സെവൻത് ലാർജസ്റ്റ് കൺട്രിയാണ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ ഒരുപാട് ഏരിയകൾ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകൾ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ലെങ്ത്തിൽ റെയിൽ ലൈനുള്ള ഒരു രാജ്യമാണ് കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ് റെയിൽവേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ഒരുപാട് ലെങ്ത്തിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട് റെയിൽ ഒരു നമ്മുടെ ഒരുപാട് പ്രധാനപ്പെട്ട സിറ്റികളെയും കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉപാധി ഇപ്പോഴും എന്താണ് റെയിൽവേ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എയർപോർട്ടുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിലും പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ കോമൺ കോമൺമാൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് റെയിൽവേ തന്നെയാണ് അല്ലേ അപ്പോൾ എന്താ പറയുക തേർഡ് ഇൻ ലെങ്ത് ലെങ്ത്തിൽ മൂന്നാമത് അല്ലേ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് ഏഴാമത്തെ വലിപ്പമുള്ള രാജ്യമാണ് രണ്ടാമത്തെ പോപ്പുലേഷനാണ് ഈ എല്ലാ ഭാഗങ്ങളെയും കണക്ട് ചെയ്ത് റെയിൽവേ ലെങ്ത്ത് ഉണ്ടാക്കിയപ്പോഴേക്ക് നമ്മളെന്തായി വേൾഡിൽ തേർഡ് ലാർജസ്റ്റ് ഇൻ ലെങ് റെയിൽവേ കണക്ഷനുള്ള റെയിൽവേ നെറ്റ്വർക്കുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റെയിൽവേ എഞ്ചിനീയറിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസും അതുതന്നെയാണ് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് കിടക്കുന്നത് പിന്നെ ഹിസ്റ്ററി നമുക്കറിയാവുന്ന ഒരു ഹിസ്റ്ററി തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് എന്തുണ്ടാക്കിയത് റെയിൽവേ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് റെയിൽവേ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ബോംബെയിൽ നിന്ന് താനയിലേക്ക് അതായത് ഇന്നത്തെ മുംബൈ അന്നത്തെ ബോംബെയിൽ നിന്ന് താനയിലേക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ആദ്യത്തെ ട്രെയിൻ ഓടിയിട്ടുള്ളത് ഈ എവിടെ നിന്ന് എവിടേക്ക് എന്നുള്ളതും ഏതാണ് വർഷം എന്നുള്ളതും പലപ്പോഴും ഓവർ സ്റ്റീർ ലെവലിലുള്ള എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അത്രയ്ക്ക് തന്നെ നമുക്ക് ഇഷ്ടത്തിൽ പഠിക്കാനുള്ളൂ അല്ലാതെ നമ്മൾ ജനറൽ ആയിട്ടുള്ളൊരു അല്ലല്ലോ നമ്മൾ എഴുതുന്നത് അപ്പോൾ ആ ഒരു കാര്യം ആദ്യത്തെ റെയിൽവേ ഏതു വർഷം എവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് റെയിൽവേ തേഡ് ലാർജസ്റ്റ് ഇൻ ലെങ് ആണെന്ന് പറഞ്ഞു ഈ ഇത്രയും ലെങ്ത്ത് കൈകാര്യം ചെയ്യാൻ ഒരൊറ്റ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റെയിൽവേയുടെ പുതിയ ട്രാക്കുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതുപോലെ നിലവിലുള്ള ട്രാക്കുകളുടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഇതൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ട്രെയിനിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് റെയിലിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് നമ്മളെന്താക്കിയിട്ടുണ്ട് സോണുകളാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് പതിനേഴോളം സോണുകളാക്കിയിട്ട് നമ്മൾ റെയിൽവേനെ തരം തിരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് സോണുകൾ മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ഇന്ന് പരിചയപ്പെടുന്നത് കാരണം പ്രധാനപ്പെട്ട സോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മതി ടെക്നിക്കൽ വിഭാഗത്തിൽ നമ്മൾ അത്രത്തോളം പഠിച്ചാൽ മതി അല്ലേ സിമ്പിളായിട്ട് പഠിക്കുക എന്താണ് നമ്മൾ ഇന്ത്യൻ മാപ്പിന് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് സെൻട്രൽ എന്നിങ്ങനെ അഞ്ച് വിഭാഗമായിട്ട് നമ്മൾ തരംതിരിക്കുകയാണ് എങ്കിൽ അല്ലേ നമുക്കറിയാം നോർത്തേൺ റെയിൽവേ നോർത്തേൺ റെയിൽവേ നമുക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് ന്യൂഡൽഹി നോർത്തേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് താഴെ സതേൺ റെയിൽവേ സതേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ സൗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയാണ് അതുപോലെ തന്നെ വെസ്റ്റേൺ റെയിൽ വെസ്റ്റേണിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് വെസ്റ്റ് ഭാഗത്തുള്ള മുംബൈ സിറ്റിയാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ വെസ്റ്റേൺ റെയിൽവേ സോൺ കൈകാര്യം ചെയ്യുന്നത് സെൻട്രൽ റെയിൽവേസ് സോൺ കൈകാര്യം ചെയ്യുന്നത് മുംബൈ സി എസ് ടി ആണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനാണ് എന്താണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്താണ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്താണ് ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി മുംബൈ സെൻട്രലും മുംബൈ സി എസ് ടിയും എന്താണ് രണ്ട് സ്റ്റേഷനുകളാണ് അതിൽ മുംബൈ സെൻട്രലാണ് വെസ്റ്റേൺ കൈകാര്യം ചെയ്യുന്നത് മുംബൈ സി എസ് ടി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലാണ് സെൻട്രൽ റെയിൽവേ സോണ് കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ പുറമെ ഇനിയും റെയിൽവേ സോണുകളുണ്ട് നമുക്കറിയാം അല്ലേ ഈ നോർത്തും ഈസ്റ്റും നമുക്കിവിടെ നോർത്ത് നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഭാഗത്തായിട്ട് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്തസുന്ദരികളുണ്ട് ഏഴ് സംസ്ഥാനങ്ങളുണ്ട് നോർത്ത് ഈസ്റ്റിലെ ആ സംസ്ഥാനങ്ങളുടെ മാത്രം ഒരു റെയിൽവേ സോൺ ആക്കിയിട്ട് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗോരഖ്പൂരിൽ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഗോരഖ്പൂർ ഹെഡ്വാർട്ടേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് സോറി ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന നോർത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സൗത്ത് സെൻട്രൽ ഉണ്ട് ഈസ്റ്റ് സെൻട്രൽ ഉണ്ട് അങ്ങനെ ഒരുപാട് റെയിൽവേ സോണുകളുണ്ട് എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററിയും പഠിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തും പഠിച്ചു റെയിൽവേ സോണുകളും അവയുടെ ഹെഡ് ക്വാർട്ടേഴ്സും നമ്മൾ പഠിച്ചു ഇനി റെയിൽവേ തുടങ്ങുമ്പോൾ പ്രധാനമായിട്ട് റെയിൽവേയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് ഐ ആർ സി ടി സി നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേയിലെ കാറ്ററിങ്ങും ടൂറിസവും കൈകാര്യം ചെയ്യുന്നത് ഐ ആർ സി ടി സി ആണ് അല്ലേ നമുക്കറിയാം നമ്മൾ വെബ്സൈറ്റ് ഐ ആർ സി ടി വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ റെയിൽവേയിലെ കാറ്ററിങ് പല റെയിൽവേയിലും പാൻട്രി കോച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കാറ്ററിങ്ങും കൈകാര്യം ചെയ്യുന്നത് ഐ ആർ സി ടി സി ആണ് പിന്നെ അതുപോലെ തന്നെ പല റെയിൽവേയിലും സ്റ്റേഷനുകളിലും നമുക്ക് റൂമുകൾ അലോട്ട് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റൂമുകൾ അലോട്ട് ചെയ്ത് തരാറുണ്ട് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഐ ആർ സി ടി സി ആണ് പിന്നെ പല ടൂറിസം പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് ആവശ്യമില്ലാത്ത ടോപ്പിക്കുകളാണ് അതുപോലെ തന്നെ കെ ആർ സി എൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് മഹാരാഷ്ട്രയിലെ ബേലാപൂർ ആസ്ഥാനമായിട്ടുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് മറ്റൊരു സ്ഥാപനം രണ്ടും ഇന്ത്യൻ റെയിൽവേയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന അസോസിയേറ്റ് ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാണ് അപ്പോൾ അതും ഓർത്തു വെക്കുക ഇനി നമുക്ക് എന്ത് കിടക്കാം ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ ആസ് എ സിവിൽ എൻജിനീയർ നമുക്ക് വേണ്ട പെർമനൻ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് അല്ലേ അതായത് ഹൈവേ എൻജിനീയറിങ്ങിലാണെങ്കിൽ പോലും നമ്മളെന്താണ് നമ്മൾ ോഡും അതിനോടനുബന്ധിച്ചിട്ടുള്ള അതായത് മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെ വാഹനങ്ങൾ സുഗമമായിട്ട് ഓടാൻ വേണ്ട ഒരു പെർമനൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് റെയിൽവേയിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്ക് പെർമനൻറ്റ് ട്രാക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പെടുന്നതാണല്ലേ അപ്പോൾ പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്താണ് പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് ദ കോമ്പിനേഷൻ ഓഫ് റെയിൽസ് റെയിൽസ് ഫിറ്റഡ് ഓൺ എന്താണ് സ്ലീപ്പേഴ്സ് റെയിൽസ് ഫിറ്റഡ് ഓൺ സ്ലീപ്പേഴ്സ് ആൻഡ് ഈ രണ്ട് കോമ്പിനേഷനും കൂടി സബ്ഗ്രേഡ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു ബെല്ലാസ്റ്റ് കുഷ്യൻ ഉണ്ട് അതിൻ്റെ മുകളിൽ എന്താണ് സ്ലീപ്പേഴ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെയും മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട് റെയിൽസ് വെച്ചിട്ടുണ്ട് ഈ റെയിൽസിൻ്റെ മുകളിലൂടെയാണ് ട്രെയിൻ ഓടുന്നത് അപ്പോൾ അതാണ് പെർമനൻ്റ് വേ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പെർമനൻറ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്ന് വിളിക്കുന്നത് റെയിൽസ് ട്രാൻസ്ഫേഴ്സ് ആക്സിൽ ലോഡ് അല്ലേ ട്രെയിനിൻ്റെ ആക്സിൽ ലോഡ് ട്രെയിനിൽ വന്ന് വരുന്ന ആക്സിൽ ലോഡ് സബ്ഗ്രേഡിലേക്ക് കൈമാറും അതായത് ഭൂമിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രെയിനിൻ്റെ ആക്സിൽ ലോഡ് സബ്ഗ്രേഡിലേക്ക് കൈമാറും ആര് ആരുവഴി റെയിലാ ലോഡ് എടുക്കും ആ ലോഡ് ആർക്ക് കൊടുക്കും സ്ലീപ്പറിന് കൊടുക്കും സ്ലീപ്പർ ആ ലോഡ് ആർക്ക് കൊടുക്കും ബല്ലാസ്റ്റിന് കൊടുക്കും സ്ലീപ്പർ ആ ലോഡ് ാസ്റ്റിന് കൊടുക്കും അല്ലേ എന്താണ് റെയിൽ എന്നും എന്താണ് സ്ലീപ്പർ എന്നും എന്താണ് ബല്ലാസ്റ്റെന്നും നമ്മൾ വഴിയെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ലോഡിൻ്റെ കൈമാറ്റം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക റോളിംഗ് ലോഡ് ഓൺ റെയിൽസ് അല്ലേ റെയിലിൻ്റെ മുകളിൽ ചക്രം തിരിഞ്ഞിട്ടാണ് വരുന്നത് ഒരു റോളിങ് ലോഡാണ് വരുന്നത് ആ റോളിങ് എന്ന് പറയുന്നത് ഓരോ പോയിന്റിലും അതെന്താണ് ഒരു പോയിന്റ് ലോഡാണ് അല്ലേ ഇങ്ങനെ ഒരു റെയിലുണ്ട് ഈ റെയിലിൻ്റെ മുകളിൽ ഒരു ചക്രം റോൾ ചെയ്ത് പോവാണ് ഇത് ഓരോ പോയിന്റിലും ഇത് എന്താണ് ഓരോ പോയിന്റിലും ഇത് ഓരോ പോയിന്റ് ലോഡുകളായിട്ടാണ് റെയിലിൽ ഇത് ആക്ട് ചെയ്യുക അല്ലേ പോയിൻ്റ് ലോഡായിട്ടാണ് ആക്ട് ചെയ്യുക അപ്പോൾ റോളിങ് ലോഡ് എന്തായിട്ട് മാറും റെയിലിൽ അത് പോയിന്റ് ലോഡ് ആക്കിയിട്ട് മാറും ഈ പോയിന്റ് ലോഡ് എന്താണ് ഓരോ റെയിലും എങ്ങനെയാ ആ റെയിലിൻ്റെ താഴെ അല്ലേ ഉണ്ടാവും ആ സ്ലീപ്പറിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവുക റെയിൽ വെച്ചിട്ടുണ്ടാവുക സ്ലീപ്പറിൻ്റെ മുകളിലായിരിക്കും നമ്മൾ റെയിൽ വെച്ചിട്ടുണ്ടാവുക ഈ റെയിലിൻ്റെ മുകളിലൂടെയാണ് ട്രെയിൻ എന്ത് ചെയ്യുക ചലിക്കുക അപ്പം ഈ പോയിന്റ് ഈ റെയിലിന് ഓരോ പോയിന്റിൽ എന്താണ് പോയിന്റ് ലോഡായിട്ടാണ് ആക്ട് ചെയ്യുക അപ്പോൾ ഇവിടെയും ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യും ഇവിടെയും ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യും ഈ പോയിന്റ് ലോഡ് ഈ സ്ലീപ്പർ ക എടുത്തിട്ട് എന്താക്കി മാറ്റും യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലീനിയർ ലോഡ് ആക്കിയിട്ട് മാറ്റും അതായത് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ് ലോഡിനെ ഈ സ്ലീപ്പർ എന്താക്കിയിട്ട് മാറ്റും യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലീനിയർ ലോഡ് ആക്കിയിട്ട് മാറ്റും പോയിന്റ് ലോഡ് ഓൺ സ്ലീപ്പേഴ്സ് എന്താക്കിയിട്ട് മാറും ലീനിയർ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്കിയിട്ട് മാറ്റും ഈ സ്ലീപ്പർ എവിടെയാണ് കിടക്കുന്നത് വല്ലാസ്റ്റ് കുഷൻ അല്ലേ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം ബെല്ലാസ്റ്റ് ക്യുഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം നമ്മൾ എന്താണ് ബ്രോക്കൺ സ്റ്റോണുകളൊക്കെ ഇട്ട് ബെല്ലാസ്റ്റോൺ കോഴ്സൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രോക്കൺ സ്റ്റോണുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ സ്ലീപ്പർ വെച്ചിരിക്കുന്ന എന്താണ് ബെല്ലാസ്റ്റ് കുഷൻ്റെ മുകളിലാണ് ഈ ബെല്ലാസ്റ്റ് കുഷൻ എന്താക്കിയിട്ട് ഈ സ്ലീപ്പറിൽ നിന്ന് വരുന്ന യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ലീ ലീനിയർ ലോഡിനെ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ ലോഡാക്കിയിട്ട് മാറ്റും അവസാനം അതായത് ഈ പോയിന്റ് ഈ റോളിങ് ലോഡ് പോയിന്റ് ലോഡാക്കി മാറ്റി പിന്നെ ലീനിയാർ ഡിസ്ട്രിബ്യൂട്ടർ ലോഡാക്കി മാറ്റി പിന്നെ എന്താക്കി മാറ്റി ഏരിയ വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്കിയിട്ട് മാറി അതായത് പ്രഷർ വളരെ കുറഞ്ഞു ഒരുപാട് ഏരിയയിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ഈ ലോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോരോ സെഷന് സെഷൻ വൈസ് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് അപ്പോൾ പെർമനൻ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്താണ് എന്നുള്ളതും അതിലെ ലോഡ് എങ്ങനെയാണ് താഴത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു ഇനി ഞാനിപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇതാണ് പെർമനൻ്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് അല്ലേ എനിക്ക് നോക്കാം മുകളിൽ രണ്ട് റെയിൽ ഉണ്ട് അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത് റെയിൽ എന്ന് പറയുമ്പോൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഐ സെക്ഷൻ ആയിട്ടായിരിക്കും അല്ലേ ഇവിടെയും ഇവിടെ ഓരോ ഐ സെക്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ഐ സെക്ഷൻ ആണ് അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഐ സെക്ഷനാണ് ചില മാറ്റങ്ങളുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൽസ് ഉണ്ട് നമുക്ക് പഠിക്കാം പിന്നെ വരുന്നതാണ് സ്ലീപ്പർസ് സ്ലീപ്പർ പിന്നെ അതിൻ്റെ താഴെ ബല്ലാസ്റ്റ് കുഷൻ ഈ റെയിൽസിനെ ഉറപ്പിച്ച് നിർത്താനെന്നാണ് സ്ലീപ്പർ ഈ സ്ലീപ്പറിനെ ഉറപ്പിച്ച് നിർത്തണമെന്നാണ് ബെല്ലാസ്റ്റ് കുഷൻ പിന്നെ ചില സമയത്ത് നമ്മൾ ബല്ലാസ്റ്റ് കുഷൻ്റെ താഴത്ത് സബ് ബെല്ലാസ്റ്റ് കൊടുക്കാറുണ്ട് സബ് ഗ്രേഡിൻ്റെ അത്രത്തോളം സ്ട്രെങ്ത് എടുക്കാൻ പറ്റാത്തക്കെ സാഹചര്യത്തിലാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് പഠിക്കാം എന്തുകൊണ്ടാണ് സബ് ബല്ലാസ്റ്റ് കൊടുക്കുന്ന എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം അതിൻ്റെ താഴെ എന്തുണ്ടാവും സബ്ഗ്രേഡ് ഉണ്ടാവും അപ്പോൾ ലോഡ് ഇവിടുന്ന് റെയില് സ്ലീപ്പർ ഈ ഇവിടുത്തെ കേസിലാണെങ്കിൽ സബ് ബല്ലാസ്റ്റ് പിന്നെ സബ്ഗ്രേഡ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും അമുകളിലെ അല്ലേ ഏറ്റവും ആദ്യം വരുന്ന ആളാണ് ആളാണ് ആര് റെയിൽ എന്ന് പറയുന്നത് അപ്പോൾ റെയിലിനെ കുറിച്ച് നമ്മൾ പഠിക്കാം റെയിൽ ടു പ്രൊവൈഡ് സ്മൂത്ത് റൈഡിങ് സർഫസ് അല്ലേ നമ്മുടെ റോഡ് പോലെ തന്നെ റോഡ് എന്താണ് റോഡിൻ്റെ ആ ടോപ്പ് വേറെ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൽ സ്മൂത്ത് സർഫസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്മൂത്ത് റൈഡിങ് സർഫസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വീലിൻ്റെ ആക്സിൽ ലോഡ് റെയിൽ എടുത്തിട്ട് അതാണ് ആർക്ക് കൈമാറുന്നത് സ്ലീപ്പറിന് കൈമാറുന്നത് പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റ് ലാറ്ററൽ ത്രസ്റ്റ് അല്ലേ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയറായിട്ട് ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡയറക്ഷനിൽ മാത്രം പോകുന്ന വെഹിക്കിളാണ് പക്ഷേ കർവ് ബെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പല ഫോഴ്സുകളുടെ ആക്ഷനൊക്കെ അനുസരിച്ച് ലാറ്ററൽ ത്രസ്റ്റ് എന്തായാലും ട്രെയിൻ ഉണ്ടാവും ആ ലാറ്ററൽ ത്രസ്റ്റ് എടുക്കാനും ആരാണ് ആ ലാറ്ററൽ ത്രസ്റ്റ് റെസിസ്റ്റ് ചെയ്യുന്നതും ആരാണ് റെയിൽസാണ് റെസിസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ റെയിലിൻ്റെ പ്രധാനമായിട്ടും രണ്ട് ഭാഗമാണ് ഉള്ളത് അതായത് നമ്മൾ സിമ്പിളായിട്ട് റെയിലിനെ നമുക്ക് ഒരു ഐ സെക്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക ഇനി ഐ സെക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മുകൾ ഭാഗത്തെയാണ് നമ്മളെന്തു വിളിക്കുക ഹെഡ് എന്ന് വിളിക്കുക താഴെ ഭാഗത്തെ നമ്മൾ നമ്മളെന്തു വിളിക്കും ഫൂട്ടെന്ന് വിളിക്കും ഹെഡും ഫൂട്ടും അങ്ങനെ രണ്ട് ഭാഗമാണ് പ്രധാനമായിട്ടും റെയിലിനുള്ളത് ഹെഡും ഫൂട്ടും പിന്നെ മാനുഫാക്ചർഡ് ബൈ ഓപ്പൺ ഹെർത്ത് അല്ലെങ്കിൽ ഡ്യൂപ്ലക്സ് പ്രോസസ് ഈ രണ്ട് പ്രോസസ്സുകൾ ഓപ്പൺ ഹെർത്ത് അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് പ്രോസസ്സ് വഴിയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ റെയിൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മസ്റ്റ് ലേ അറ്റ് മിഡ് ഹൈറ്റ് സോ ദാറ്റ് മാക്സിമം ടെൻസൈൽ ആൻഡ് കമ്പ്രസൈവ് സ്ട്രെസ് ആർ ഈക്വൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ് റെയിലിൻ്റെ സെൻട്രിൽ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുക അതിൽ ചില മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ റെയിൽ സെക്ഷൻ പല ടൈപ്പ് റെയിൽസ് ഉണ്ട് അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും എന്നാലും മാക്സിമം നമ്മൾ എവിടെ തന്നെ കൊണ്ടുവരാൻ നോക്കും സെൻട്രിൽ തന്നെ കൊണ്ടുവരാൻ നോക്കും എന്നാലാണ് നമുക്ക് ഈ റെയിൽ എന്ന് പറയുന്നത് ഒരു വലിയ ലെങ്ത്തുള്ളൊരു ബീമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആ ബീമിൽ നമുക്കറിയാം മുകളിൽ എപ്പോഴും എന്തായിരിക്കും അതായത് സിമ്പിളി സപ്പോർട്ടർ ബീമിൻ്റെ കാര്യത്തിൽ ആലോചിച്ചാൽ മതി മുകളിൽ കമ്പ്രഷീവ് സ്ട്രെസ്സും താഴെ ടെൻസൈൽ സ്ട്രെസ്സാണ് വരുന്നത് അപ്പോൾ രണ്ട് സ്ലീപ്പറുകൾക്കിടയിൽ നോക്ക് സിംപിളി സപ്പോർട്ടർ ആയിട്ടുള്ളൊരു ബീമായിട്ടാണ് റീലാക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലും എന്താണ് കമ്പ്രഷീവ് സ്ട്രെസ്സും താഴെ ടെൻസൈൽ സ്ട്രെസ്സും അത് രണ്ടും ഈക്വലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മസ്റ്റ് ലൈ അറ്റ് സെൻടർ സെൻറ്റർ പൊസിഷനിൽ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെയിൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് കിലോഗ്രാം പെർ എം എം എങ്കിലും ഉണ്ടായിരിക്കണം റെയിലിന് എഴുപത്തിരണ്ട് കിലോഗ്രാം പെർ എം എം എങ്കിലും റെയിലിന് ഉണ്ടായിരിക്കണം ടെസ്റ്റഡ് ബൈ ഫോളിങ് വെയ്റ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രൂപ്പ് ടെസ്റ്റ് അതായത് റെയിലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ് ഫോളിങ് വെയിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് റെയിലിനെ കുറിച്ച് നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു ഇൻട്രോഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത് ഇനി ഏതൊക്കെ ടൈപ്പ് റെയിലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഡബിൾ ഹെഡഡ് റെയിൽസ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു റെയിലിന് ഒരു ഹെഡും ഉണ്ട് ഒരു ഫൂട്ടും ഉണ്ട് ഡബിൾ ഹെഡഡ് റെയിൽസ് അതായത് ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് ഹെഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആദ്യ കാലങ്ങളിൽ ഇന്ത്യയിൽ ഉൽ ഉത്ഭവിച്ചൊരു കൺസെപ്റ്റാണിത് അതായത് മുഗൾ ഭാഗവും താഴെ ഭാഗവും ഏകദേശം ഒരേ സൈസ് വരുന്ന ഏകദേശം ഒരേ സൈസ് വരുന്ന രീതിയിൽ നമ്മൾ റെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് റെയിൽ സെക്ഷൻ ആണ് ഇത് കേട്ടോ ഒരു റെയിലിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ അയച്ച് കഴിഞ്ഞാൽ ഒരു മുകൾ ഭാവവും ഭാഗവും താഴെ ഭാഗത്തും ഒരു ഹെഡ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ഹൈ സെക്ഷൻ ആയിരിക്കും വെൻ ദ ഹെഡ് വിൽ ഗോൺഔട്ട് അതായത് അന്നത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ മുകൾ ഭാഗത്ത് തേയ്മാനം വന്ന് വിയർ വന്നു കഴിഞ്ഞ് തേയ്മാനം വന്നു കഴിഞ്ഞ് ഈ റെയിലിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചിട്ട് കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഫോട്ടും നമുക്ക് ഹെഡായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇതിന് ഡബിൾ ഹെഡഡഡ് റെയിൽസ് എന്ന് പേര് വന്ന് കഴിഞ്ഞത് പക്ഷേ ഇതിന് പ്രധാനമായിട്ടും ഈ ഫെയിൽ ഫെയിലാവാണ് ചെയ്തത് ഇതിന് പ്രധാനമായിട്ടും രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ ഒരു ഭാഗം വേൺഔട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത് റെയിൽ പോകുമ്പോൾ എന്തായാലും ഇത്രയും ഭാഗം എന്ത് ചെയ്യും മുഗൾ ഭാഗം ഹെഡ് തേയ്മാനം സംഭവിക്കും അത് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിടുന്ന സമയത്ത് ഇതിന് സ്റ്റെബിലിറ്റിക്ക് വലിയൊരു പ്രശ്നം വരും ഈ തേയ്മാനം വന്ന ഭാഗം താഴത്തോട്ട് വരുമ്പോൾ ഇതിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും പിന്നെ മാത്രമല്ല ട്രെയിൻ പോകുന്ന സമയത്ത് ഹെഡിൽ മാത്രമല്ല തേയ്മാനം സംഭവിക്കുന്നത് സ്ലീപ്പറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഫൂട്ടിങ്ങിലും ഫൂട്ടിലും എന്ത് സംഭവിക്കുന്നുണ്ട് തേയ്മാനം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഐഡിയ ഫെയിലാവുകയാണ് ഉണ്ടായത് രണ്ടാമത് ബുൾ ഹെഡ് റെയിൽസ് അതായത് ബുൾ ഹെഡ് റെയിൽസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടാവാൻ കാരണം ബുൾ ബുൾഹെഡ് എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്താണ് ട്രെയിന് ഓടുന്നത് അതായത് ഹെഡ് ഭാഗത്തിലൂടെയാണ് ട്രെയിൻ ഓടുന്നത് ട്രെയിൻ്റെ വീൽ വരുന്നത് അവിടെയാണ് വിയറ് സംഭവിക്കുന്നത് തന്നെ അവിടെ കുറച്ച് വലുതാക്കിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ തേയ്മാനം നമുക്ക് എന്ത് ചെയ്യാം ആ തേയ്മാനം നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം അതായത് താഴെ തേയ്മാനം കുറവാണ് താരതമ്യേന കുറവാണ് മുകളിലാണ് തേയ്മാനം ഉള്ളത് അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുൾ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയില് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ബുൾഹെഡ് റെയിൽസ് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ താഴെ ഭാഗത്ത് ഏരിയ കുറവാണ് അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ താഴെ ഒരു ചെയറും ഒരു കീയും കൊടുത്താലേ ഇതിന് നമുക്ക് സ്റ്റേബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സ്ലീപ്പേഴ്സിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇത് നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കാറില്ല ഇത് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഇൻ കെർവ്സ് ആൻഡ് ക്രോസിങ്സ് അതായത് കെർവുകളിലും ക്രോസിങ്സിലും എന്താണ് കെർവ് ട്രെയിന് ലെവൽ ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കെർവ് വരികയാണെങ്കിൽ ആ കെർവുകളിൽ എന്തായിരിക്കും നമ്മുടെ സ്ട്രെയ്റ്റ് ട്രാക്കിനേക്കാളും കൂടുതൽ തേയ്മാനം സംഭവിക്കും ആലോചിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യമാണ് ആ തേയ്മാനം കൂടുതൽ വരുന്ന തേയ്മാനം നമുക്ക് എന്താണ് ട്രാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലേ കാരണം കൂടുതൽ തേയ്മാനം സംഭവിച്ചാലും ആ തേയ്മാനം ഏറ്റെടുക്കാൻ മെറ്റീരിയൽ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ട്രെയിന് ട്രാക്ക് ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ട്രാക്കും കെർവഡ് ട്രാക്കും ഒരേ സമയത്ത് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കാരണം കയറുപടി ട്രാക്കിൽ ബുൾഹെഡ് ട്രെയിൻ റെയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലും കുറച്ച് കൂടുതൽ കാലം ആയുസ് ലൈഫ് ഇതിന് കിട്ടും പക്ഷേ എന്ത് കൊടുക്കണം ചെയർ വിത്ത് കീ ഫോർ സ്റ്റെബിലിറ്റി കൊടുക്കണം ഇനി മൂന്നാമത്തെ ഫ്ലാറ്റ് ഫൂട്ട് റെയിൽസ് ഇതാണ് നമ്മളിപ്പം നിലവില് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന റെയിൽ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെയിൽ സെക്ഷനാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആണ് ചാൾസ് വിഗ്നോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ചാൾസ് വിഗ്നോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു റെയിൽ സെക്ഷൻ കണ്ടുപിടിച്ചത് അതായത് ഈ റെയിൽ സെക്ഷൻ വരുന്നത് ഒരു നോർമൽ ഐ സെക്ഷൻ വിത്ത് താഴെ ഒരു ഫ്ലാറ്റ് ഫൂട്ടഡ് അതായത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് താഴെ ഭാഗം എന്താക്കി മാറ്റി ഫ്ലാറ്റാക്കി മാറ്റി ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ വിയറും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിൽ എന്താണോ ഹെഡും ഫൂട്ടും അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്താണ് ഫ്ലാറ്റ് ഫൂട്ട് റെയിൽസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് റെയിൽസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ചാൾസ് വിഗ്നോൾ ആണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത് വിഗ്നോൾസ് റെയിൽസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ചില സമയങ്ങളിൽ അതായത് ബിയറിംഗ് പ്ലേറ്റ് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ താഴെ ടിംബർ സ്ലീപ്പർ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ താഴെ എന്ത് കൊടുക്കാറുണ്ട് ഇതിൻ്റെ താഴെ ഒരു ബിയറിംഗ് പ്ലേറ്റും ഇതിൻ്റെ താഴെ നമ്മൾ ഒരു ബിയറിംഗ് പ്ലേറ്റും കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ലേയിങ്ങും റീലേയിങ്ങും നമ്മുടെ ബുൾ ഹെഡിനെയും ഡബിൾ ഹെഡിനെയും അനുസരിച്ച് ഫ്ലാറ്റ് ഫുട്ടർ റെയിൽസാണ് ലേ ചെയ്യാനും അത് പിന്നെ എടുത്ത് വീണ്ടും റീലേ ചെയ്യാന് അല്ലെങ്കിൽ മെയിൻ്റനൻസിനൊക്കെ ഈസി ആയിട്ടുള്ളത് എന്താണ് ഫ്ലാറ്റ് ഫുട്ടഡ് റയിൽസാണ് ഇനീഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റും ചീപ്പാണ് മെയിൻ്റനൻസ് കോസ്റ്റും ഡബിൾ ഹെഡിനെയും ബുൾ ഹെഡ് റെയിൽസിനെയും അപേക്ഷിച്ചിട്ട് എന്താണ് ചീപ്പാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ മൂന്ന് റെയിൽ സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗേജ് ഓഫ് ദ റെയിൽവേ ട്രാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രോഡ് ഗേജ് നാരോ ഗേജ് മീറ്റർ ഗേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എന്താണ് ഗേജ് ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസസ് ഓഫ് ദ ഹെഡ് ഹെഡിൻ്റെ ഇന്നർ ഫേസസ് ആണ് അതായത് രണ്ട് റെയിൽ ട്രാക്ക് അല്ലേ ഒരു റെയിൽവേ പെർമനൻറ്റ് ട്രാക്കിൽ എത്ര റെയിൽ ഉണ്ടാവും രണ്ട് റെയിൽ ഉണ്ടാവും ആ രണ്ട് റെയിലിൻ്റെ ഇന്നർ ഫേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇതിൻ്റെ മുകളിലൂടെ ട്രെയിൻ പോകുകയാണെങ്കിൽ ആ ഇന്നർ ഫേസസ് തമ്മിലുള്ള ഡിസ്റ്റ ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗേജ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് ആ ഗേജ് ഡിസ്റ്റൻസ് പല ഗേജുകളുണ്ട് ബ്രോഡ് ഗേജ് ഈ ഡിസ്റ്റൻസ് എത്രയാണ് വൺ പോയിന്റ് സിക്സ് സെവൻ സിക്സ് മീറ്റർ ആണ് മീറ്റർ ഗേജ് പേര് പേരുപോലെ തന്നെ കറക്റ്റ് വൺ മീറ്റർ ഗേജുള്ള റെയിൽ ട്രാക്കുകളാണ് നമ്മൾ എന്ത് പറയുന്നത് മീറ്റർ ഗേജ് ട്രാക്കൾ എന്ന് പറയുന്നത് നാരോ ഗേജ് പോയിന്റ് സെവൻ സിക്സ് ടു ഫീഡർ ഗേജ് പോയിന്റ് സിക്സ് വൺ പിന്നെ ഒരു തവണ പി എസ് സി ചോദിച്ചു സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് എത്രയാണ് എന്ന് ചോദിച്ചു പലവരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ ത്രീ ഫൈവ് മീറ്ററാണ് അന്ന് പലരും ഉത്തരം എഴുതിയത് ബ്രോഡ് ഗേജ് ആണ് കാരണം ഓപ്ഷനിൽ പി എസ് സിയുടെ ഉത്തര ആൻസർക്ക് അല്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാമല്ലോ കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ബ്രോഡ് ഗേജിന് വൺ പോയിൻ്റ് സിക്സ് സെവൻ സിക്സ് എന്നിപ്പോൾ ബ്രോഡ് ഗേജിന് വൺ പോയിൻറ്റ് സിക്സ് സെവൻ സിക്സ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറും എന്തുണ്ടായിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്നു അന്ന് പലരും അതായിട്ടാണ് ആൻസർ ഓപ്ഷൻ പെട്ടെന്ന് കണ്ടപ്പോൾ സെലക്ട് ചെയ്തത് എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതല്ല യു കെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഗേജാണ് വൺ പോയിൻറ്റ് ഫോർ ത്രീ ഫൈവ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗേജുകൾ കറക്റ്റായിട്ട് പഠിക്കുക ബ്രോഡ് ഗേജ് വൺ പോയിന്റ് സിക്സ് സെവൻ സിക്സ് മീറ്റർ മീറ്റർ ഗേജ് വൺ മീറ്റർ നാരോ ഗേജ് സീറോ പോയിന്റ് സെവൻ സിക്സ് ടു മീറ്റർ ഫീൽഡർ ഗേജ് പോയിന്റ് സിക്സ് വൺ മീറ്റർ സ്റ്റാൻഡേർഡ് ഗേജ് വൺ പോയിന്റ് ഫോർ ത്രീ ഫൈവ് മീറ്റർ ഫാക്ടേഴ്സ് ഫോർ ചൂസിങ് ഗേജസ് അല്ലേ എന്തിനാണ് ഇങ്ങനെ പല ടൈപ്പ് ഗേജുകൾ എന്ന് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ തോന്നാറുണ്ട് അല്ലേ ഇപ്പോൾ പൊതുവെ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും എന്താണ് നമ്മുടെ ബ്രോഡ് ഗേജ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ചില പൈതൃക സ്ഥലങ്ങളിലിപ്പോൾ നമ്മുടെ ഊട്ടി മേട്ടുപാളയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ട്രെയിനൊക്കെയാണ് മീറ്റർ ഗേജിൽ ഇപ്പോഴും ഓടുന്ന ചില ട്രാക്കുകളൊക്കെ ഉള്ളത് അപ്പോൾ വോളിയം ആൻഡ് നേച്ചർ ഓഫ് ട്രാഫിക് ഏറ്റവും കൂടുതൽ വോളിയും കൊണ്ടുപോകാൻ കഴിയുന്നത് എന്താണ് ബ്രോഡ് ഗേജ് തന്നെയാണ് വിടുത്തു കൂടുന്നതിനനുസരിച്ചാണ് ട്രെയിൻ്റെ വിടുത്ത് ട്രാക്കിൻ്റെ വിടുത്ത് കൂടുന്നതിനനുസരിച്ചു തന്നെ ട്രെയിനിൻ്റെ വിടുത്ത് കൂടും അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ വലിയ ബോഗി കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവും വലിയ ബോഗിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ നേച്ചർ ഓഫ് ട്രാഫിക് ലെങ്ത്ത് കൂടുതൽ സ്പീഡ് കാര്യങ്ങളൊക്കെ സോറി നേച്ചർ ഓഫ് ട്രാഫിക് ആളുകളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്താണ് ഗേജ് നമുക്ക് തീരുമാനിക്കാം ഏത് ഗേജ് വേണം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ടോപ്പോഗ്രഫി ഹില്ലി ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും നമുക്ക് ബ്രോഡ് ഗേജ് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം കൂടുതൽ വലിയ കർവുകളും വലിയ ഗെ ഗ്രേഡിയൻറ്റുകളും വരുന്ന സമയത്ത് നമുക്ക് ബ്രോഡ് ഗേജ് ഉപയോഗിക്കാൻ കഴിയില്ല നമുക്ക് എന്താണ് മീറ്റർ ഗേജിലേക്കോ അല്ലെങ്കിൽ അതിനും താഴെയുള്ള നാരോ ഗേജിലേക്കോ നമുക്ക് പോകേണ്ടി വരും അപ്പോൾ ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചിട്ടും ഗേജ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ചേഞ്ച് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ബ്രോഡ്ഗേജിംഗ് ട്രാക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് നമുക്ക് കൈവരിക്കാൻ കഴിയുക ഗേജ് കുറയുന്നതിനനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യേണ്ടി വരും കുറയേണ്ടി വരും കുറയ്ക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് ബ്രോഡ്ഗേജ് ട്രാക്കുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കോസ്റ്റ് കോസ്റ്റ് ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്തുവേണ്ടി വരും നമുക്ക് മീറ്റർ ഗേജിലേക്കോ നാരോ ഗേജിലേക്കോ പോകേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഡൈനാമിക് ഗേജ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗം ഒന്നുമില്ല ഡൈനാമിക് ഗേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ നേരത്തെ വരച്ചല്ലോ അതായത് രണ്ട് റെയിൽ ട്രാക്കുകൾ ഉണ്ട് എങ്കിൽ രണ്ട് റെയിൽ ട്രാക്കുകൾ ഉണ്ട് എങ്കിൽ ഈ റെയിൽ ട്രാക്കുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസാണ് ഗേജ് എന്ന് നമ്മൾ പറഞ്ഞു ഡൈനാമിക് ഗേജ് എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഹോർസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽസ് ആണ് അതായത് ഈ ഒരു റെയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു റെയിലിൻ്റെ സെൻറ്ററിലേക്കുള്ള ഹോർസോണൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൈനാമിക് ഗേജ് എന്ന് പറയുന്നത് സാധാ ഗേജ് എന്താണ് ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ടു സെൻറ്റർ ആണ് എന്ന് പറയുന്നത് ഡൈനാമിക് ഗേജ് എന്ന് പറയുന്നത് സൈസ് ഓഫ് റെയിൽ എന്ന് പറയുന്നത് എന്താണ് വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് കിലോഗ്രാം പെർ മീറ്റർ അല്ലെങ്കിൽ നൂട്ടൺ പെർ മീറ്റർ പൊതുവെ കിലോഗ്രാം പെർ മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത് സൈസ് ഓഫ് റെയില് റെക്കഗ്നൈസ് ചെയ്യുന്നത് ലോഡ് ടേക്കൺ ബൈ റെയിൽ ഈസ് ടൈം ഫൈവ് ടെൻ ടൈംസ് സെയ്സ് അതായത് എക്സ് എന്ന് പറയുന്നതാണ് എക്സ് കിലോഗ്രാം പെർ മീറ്റർ ആണ് റെയിലിൻ്റെ സൈസായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ ആ റെയിലിന് എടുക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് എത്രയാണ് ഇൻ ഫൈവ് ടെൻ എത്രയാണോ റെയിലിൻ്റെ സൈസ് അതിൻ്റെ അഞ്ഞൂറ്റി പത്ത് ഇരട്ടി റെയിലിന് ലോഡ് എടുക്കാൻ കഴിയും ഇന്ത്യയിൽ ബ്രോഡ് ഗേജ് ട്രാക്കുകളിൽ പ്രധാനമായിട്ടും അറുപത് കിലോഗ്രാം പെർ മീറ്ററിൻ്റെയും അൻപത്തിരണ്ട് കിലോഗ്രാം പെർ മീറ്ററിൻ്റെയും റെയിൽ ട്രാക്ക് സൈസുള്ള റെയിലുകളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ബ്രോഡ് ഗേജ് ട്രാക്കുകൾക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറുപത് കിലോഗ്രാം പെർ മീറ്ററിൻ്റെ റെയിലാണ് എങ്കിൽ അറുപത് ഇൻറ്റു അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം പെർ മീറ്റർ വരെ നമുക്ക് എന്തെടുക്കാം ആ റെയിലിന് ട്രെയിനിൻ്റെ ലോഡ് എടുക്കാൻ സാധിക്കും അതാണ് സൈസ് ഓഫ് ദ റെയിൽ ഇനി ലെങ്ത്ത് ഓഫ് ദ റെയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പറഞ്ഞു ലാർജസ്റ്റ് തേർഡ് ലാർജസ്റ്റ് ഇൻ ലെങ് ആണ് എന്ന് കരുതി നമുക്ക് ന്യൂഡൽഹി മുതൽ കന്യാ അല്ലെങ്കിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമുക്ക് ഒരൊറ്റ റെയിൽപാടം ഉണ്ടാക്കിയിട്ട് വെക്കാൻ കഴിയില്ലല്ലോ ഇല്ല അപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെയിലിന് എന്തുണ്ട് ഒരു പരിധിയുണ്ട് ആ പരിധിയിൽ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ റെയിലിന് ഒരു മിനിമം നീളം ഗവൺമെൻറ് അതായത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട് ആ ലെങ്ത്തിലാണ് റെയിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫാക്ടറികളിൽ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ലെങ്ത് ഓഫ് റെയിൽ ബ്രോഡ് ഗേജിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് മീറ്ററും മീറ്റർ ഗേജ് ആണെങ്കിൽ ലെവൻ പോയിൻറ്റ് എയിറ്റ് നയൻ മീറ്ററിലുമാണ് എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെയിൽ ക്ലോഷർ അല്ലേ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു റെയിൽ സോണിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു റെയിൽ സോണിൻ്റെ ഒരു മറ്റേ എൻഡ് വരെ ആയിരിക്കും ഒരു റെയിൽ സോണിൻ്റെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മുതൽ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ വരെയൊക്കെ ആയിരിക്കും കൺസ്ട്രക്ഷൻ നടക്കുക അപ്പോൾ ഒരു എൻഡിൽ നിന്ന് ഈ ട്വൽവ് പോയിൻറ്റ് ട്രാക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് നമ്മൾ എന്താണ് കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അവസാനം ചിലപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് മതിയാവും കാരണം ഇവിടെ ഓൾറെഡി മറ്റൊരു സോണിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്ക് അവിടെ ഓൾറെഡി ഉണ്ടാവും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ലെങ്ത്തിനേക്കാളും ചെറിയ ഒരു ലെങ്ത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുന്ന ലെങ്ത്തിന് പറയുന്ന പേരാണ് റെയിൽ ക്ലോഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ദി റെയിൽ അത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ത്രീ പോയിന്റ് സിക്സ് സിക്സ് മീറ്റർ യാതൊരു കാരണവശാലും മൂന്നേ പോയിന്റ് ആറ് ആറ് മീറ്ററിനേക്കാളും ചെറുതാവാൻ പാടില്ല ഇനിയിപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മൂന്നേ പോയിന്റ് ആറ് ആറ് മീറ്ററിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ റെയിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഈ റെയിലിൻ്റെ ലെങ്ത്ത് അതായത് ഇവിടെ കൊടുക്കുന്ന ആ ഒരു ലെങ്ത്ത് മൂന്നേ മിനിമം മൂന്നേ പോയിൻറ്റ് ആറ് ആറ് മീറ്ററെങ്കിലും വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഡിസൈറബിൾ മിനിമം എന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് അതായത് റെയിൽവേ ബോർഡ് പറയുന്നത് മിനിമം അഞ്ച് പോയിൻറ്റ് അഞ്ച് മീറ്ററെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ത്രീ പോയിൻറ്റ് സിക്സ് മീറ്ററിനേക്കാളും റെയിലിൻ്റെ ലെങ്ത്ത് കുറയരുത് ഡെസിഗ്നേഷൻ ഓഫ് റെയിൽ അല്ലേ ഓരോ റെയിലും നമ്മൾ ഫീൽഡിൽ അല്ലെങ്കിൽ ട്രാക്കിൽ നമ്മൾ ആ റെയിൽ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്നാണ് അല്ലെങ്കിൽ ഇതെന്നാണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കറിയണമെങ്കിൽ ആ ഓരോ റെയിലിലും അത് എന്ന് നിർമ്മിച്ചതാണ് എന്ത് മെറ്റീരിയലാണ് എന്താണ് അതിൻ്റെ സൈസ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്തായാലും ഉണ്ടായിരിക്കണം അപ്പം ആ റെയിൽ ഡി ഡിസിൻ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഒരു എക്സാമ്പിൾ ആണിത് എയ്റ്റി കിലോഗ്രാം എം എം എച്ച് എസ് എൽ ഫൈവ് സെവൻറ്റി നയൻ ഒരു എക്സാമ്പിൾ ആണ് അതായത് എയ്റ്റി കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് അതിൻ്റെ സൈസാണ് അല്ലേ എയ്റ്റി കിലോ നമ്മൾ പറഞ്ഞു വെയ്റ്റ് പെർ മീറ്റർ എയ്റ്റി കിലോഗ്രാം പെർ മീറ്റർ എന്ന് പറഞ്ഞാണ് എയ്റ്റി കിലോഗ്രാമുകൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈസാണ് എം എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയലാണ് മീഡിയം മാങ് മീഡിയം മാങ്ങനീസ് സ്റ്റീൽ മീഡിയം മാംഗനീസ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് റെയില് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഇവിടുത്തെ അക്ഷരങ്ങൾ മാറും എച്ച് എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്നാണ് ഇവിടെ എച്ച് എസ് എല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് റെയിൽവേ ബോർഡ് ആർക്കാണോ റെയിൽ ഉണ്ടാക്കാൻ കരാർ കൊടുത്തിട്ടുള്ളത് ആ കമ്പനി ആ കമ്പനിയുടെ പേരാണ് അവിടെ എന്ത് ചെയ്യുക ആ റെയിലിൻ്റെ ഡെസിഗ്നേഷനിൽ അഡ്രസ് ചെയ്യുക പിന്നെ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് മന്താണ് അഞ്ചാമത്തെ മാസം പന്ത്രണ്ട് മാസമാണ് ഉള്ളത് അപ്പോൾ അതിലേത് മാസമാണ് നിർമ്മിച്ചിട്ടുള്ളത് സെവൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ ഏത് ഇയറാണ് നിർമ്മിച്ചിട്ടുള്ളത് അതാണ് ഡെസിഗ്നേഷൻ ഓഫ് റെയിൽ എന്ന് പറയുന്നത്